തെലുങ്ക് ഭാഷയിൽ നിന്ന് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഫിലിമാണ് ഗോസ്റ്റ്. അപ്പൊ ഇന്നലെ തന്നെ ആയിരുന്നു ഗോഡ് ഫാദർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് അതിന്റെ ഹാങ് ഓവറിൽ ഗോസ്റ്റ് കാണുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇന്നായിരുന്നു ഗോസ്റ്റ് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഫിലിം കണ്ടു, അതിനെക്കുറിച്ചുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഈ വീഡിയോ. പോസിറ്റീവ് നമ്പർ വൺ ഈ ഒരു ഫിലിമിന്റെ ആക്ഷൻ അംഗങ്ങൾ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെയുള്ള ആക്ഷൻ അംഗങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിന്റെ. പിന്നെ ഇതിന്റെ തമിഴ് ഡബിങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തമിഴ് ഫിലിം കാണുന്ന അതേ രീതി തന്നെ ഫീൽ തന്നെ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. വാള് കൊണ്ടുള്ള ഫൈറ്റും തോക്ക് കൊണ്ടുള്ള വീഡിയോ ഒപ്പം നമ്മൾ ഗെയിമൊക്കെ കാണുമ്പോൾ, ഗെയിമിലൊക്കെ നമ്മൾ കാണുന്നത് ഇഷ്ടമുള്ള സ്ഥലത്ത് തോക്കെടുത്ത് വീഡിയോ വെക്കുന്നത് ആ ഒരു രീതിയായിരുന്നു ഈ ഒരു ഫിലിം ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. നാഗാർജുനന്റെ അഭിനയവും നന്നായിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് നമ്പർ വൺ ഈ ഒരു ഫിലിമിന്റെ കഥ തന്നെയാണ്. കഥ ഒരു തല്ലിപ്പൊളി കഥയാണ് ഈ ഫിലിം, പക്ഷെ അവതരണ ശൈലി നന്നായിട്ടുണ്ടായിരുന്നു. കഥ എന്ന് വെച്ചാൽ ഒരുത്തന്നെ ഇപ്പൊ തോന്നുന്നതാണ് എന്റെ ഈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര ദുഷ്ടന്മാരാണ്, അവർ അവർ കാരണമാണ് ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അവരെ തീർക്കണം വിചാരിച്ചു ഒരു 10 രൂപ ഗണ്ണും തോക്കും പിന്നെ വാളും ഒക്കെ ആയിട്ട് പോയി എല്ലാ ഗാങ്സ്റ്റേഴ്സിനെ വെട്ടി നോക്കി കൊല്ലിയാണ്. അങ്ങനെ ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാവരും എന്നെ മുമ്പിൽ മുട്ടുത്തി, ഇനി ഞങ്ങൾ പ്രശ്നങ്ങൾക്ക് വരൂലെന്നൊക്കെ പറഞ്ഞ നന്നാവുകയാണ്. അതാണ് ഈ ഒരു ഫിലിമിന്റെ ഒരു ചെറിയൊരു പോയിന്റ് കഥ ഞാൻ പറഞ്ഞു. ഇതുപോലുള്ള കുറച്ച് കഥകളൊക്കെ കൂടി ചേർന്നതാണ് ഈ ഒരു ഫിലിം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടിരിക്കുക അവസാനം വരെ. ക്ലൈമാക്സ് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റൂല, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഒരു ഫിലിം ഞങ്ങൾ ആദ്യം പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, തെലുങ്ക് പടമാണ്, അതിൻ്റെതായ രീതിയിലുള്ള കത്തി ഈ ഒരു ഫിലിമിൽ ഉണ്ടാവും. അപ്പോൾ അത് പ്രതീക്ഷിച്ച് മാത്രം ഈ ഒരു ഫിലിം കാണാൻ പോവാം. പക്ഷെ അവസാനം വരെ കണ്ടിരിക്കുക. ഒരു തല്ലും കുത്തും പിടിയും പുകയൊക്കെ ഇഷ്ടമുള്ള കൈത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഫിലിംസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായും കണ്ടിരിക്കാൻ പറ്റിയ ഫിലിമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഫിലിം ജസ്റ്റ് ഒരു ആവറേജ് ഫീലിംഗ് ആയിട്ടാണ്.